സ്വപ്നയുടെ സഹായി സരത്തിനെ തട്ടിക്കൊണ്ടു പോയത് പോലീസ് അല്ല എന്നാണ് സ്വപ്ന അല്പസമയം മാധ്യമങ്ങളോട് പറഞ്ഞത്. അതേസമയം കേന്ദ്ര ഏജൻസികളാണോ എന്ന രീതിയിലുള്ള സംശയവും ഉയർന്നു വരികയാണ്. ഇപ്പോൾ പ്രസാദ് ഉടുമ്പശ്ശേരി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. പ്രസാദ്, പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ നമുക്ക് കിട്ടുന്ന വിവരം കേന്ദ്ര ഏജൻസി അന്വേഷണ ഏജൻസി തന്നെയാണ് സരിത്തിനെ കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളതാണ്. അതിന്റെ പ്രധാനമായി ഇക്കാര്യം പറയാൻ കാരണം ജില്ലയിലെ പോലീസ് മേധാവി ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അതിന്റെ പുറകെ പോകേണ്ടതില്ല, അത് അന്വേഷണ ഏജൻസിയാണ് എന്ന് സംബന്ധിച്ചുള്ള വിവരം നൽകിയിട്ടുണ്ട്. പക്ഷെ ഏത് ഏജൻസിയാണ് കൊണ്ടുപോയത് എന്ന് സംബന്ധിച്ചുള്ള വ്യക്തത ഇനിയും വരാനുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ സരിത്തിനെ തട്ടിക്കൊണ്ടുപോയതല്ല, ഗുണ്ടാ സംഘങ്ങൾ തട്ടിക്കൊണ്ടുപോയതല്ല, അന്വേഷണ ഏജൻസി തന്നെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും ഒടുവിലെ വിവരം. ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണത്. സരിത്തിനെ തട്ടിക്കൊണ്ടുപോയതാണ് എന്ന് സ്വപ്ന പറയുമ്പോഴും തട്ടിക്കൊണ്ടുപോയതല്ല, കേന്ദ്ര ഏജൻസികൾ അന്വേഷണത്തിന്റെ ഭാഗമായി സരിത്തിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പ് സ്വപ്നയുടെ ഫ്ളാറ്റിൽ നിന്നുമാണ് സരിത്തിനെ അവർ കസ്റ്റഡിയിലെടുത്തുകൊണ്ടുപോയത്. ബലമായാണ് പിടിച്ചുകൊണ്ടുപോയത് എന്ന് CCTV ദൃശ്യങ്ങളിലടക്കം, ഒപ്പം പോലീസും അവിടുത്തെ മാനേജറും ഫ്ളാറ്റിലെ മാനേജറും ഒക്കെ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയിരുന്നു. അവർ ഇയാൾ സ്വപ്ന സരിത്ത് ഈ അന്വേഷണ സംഘത്തോട് സഹകരിച്ചില്ലാത്തതിനാലായിരിക്കാം ചിലപ്പോൾ അത്തരത്തിൽ ബലം പ്രയോഗിച്ച് കൊണ്ടുപോയത് എന്നാണ് ഇപ്പോൾ കരുതേണ്ടത്. പ്രസാദ്, ഈ ഫ്ളാറ്റ് മാനേജർ നമ്മളോട് നേരത്തെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ സരിത്തും സ്വപ്നയും എത്ര നാളായി ഈ ഫ്ളാറ്റിൽ താമസിക്കുന്നു, അത് സംബന്ധിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് അദ്ദേഹം നൽകിയത്? അനുവദിച്ചിട്ടുള്ള ഫ്ളാറ്റാണിത്. ഇവിടെ ഒരു മാസമായി സരിത്ത് താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഫ്ളാറ്റ് മാനേജർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയത്ത് തന്നെ ഈ ഫ്ളാറ്റ് മാനേജറോട് ഇവർ സരിത്ത് പറഞ്ഞിരിക്കുന്നത് തന്നെ തേടി അന്വേഷണ ഉദ്യോഗസ്ഥർ വരാൻ വരും, അവർ മഫ്തിയിലായിരിക്കും വരിക എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ കടത്തിവിടണം എന്നുള്ള നിർദ്ദേശവും ഇവർ നൽകിയിരുന്നു. അങ്ങനെ വന്ന പോലീസ് അതുകൊണ്ടാണ് ഇന്ന് രാവിലെ സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷണ സംഘം വന്ന സമയത്ത് ഒരു മഫ്തിയിലെത്തിയ പോലീസ് വന്ന സമയത്ത് അവിടെ കടത്തിവിടുകയും പിന്നീട് അയാൾ സരിത്തിനെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയുമാണ് കൊണ്ടുപോകുന്ന ദൃശ്യമാണ് പ്രേംനാഥ് കണ്ടിട്ടുള്ളത്. അതിൽ തുടക്കത്തിൽ വാഹനത്തിലേക്ക് കയറ്റുന്ന സമയത്ത് പ്രേംനാഥിനോട് ഇത്തരത്തിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ചെറിയ ചെറുത്തുനിൽപ്പ് സരിത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഇവരെ വാഹനത്തിൽ കയറിടോ എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയാണ് ഉണ്ടായത് എന്നതാണ് പറയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ഒരു ആശയക്കുഴപ്പത്തിൽ അതിൽ മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പോലീസ് അന്വേഷണ ഏജൻസി തന്നെയാണ് സരിത്തിനെ കൊണ്ടുപോയത് എന്നുള്ളതാണ് കിട്ടുന്ന ഏറ്റവും ഒടുവിലെ വിവരം. പാലക്കാട് SP തന്നെ ഇക്കാര്യത്തിൽ നിർദ്ദേശം, അതായത് ഇവിടുത്തെ പാലക്കാട് DYSP ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞത്, അതായത് അതിന്റെ പുറകെ പോകേണ്ടതില്ല, അത് അന്വേഷണ ഏജൻസി തന്നെയാണ് എന്ന് സംബന്ധിച്ചുള്ള വിവരം പോലീസിന് നൽകിയിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികളാണ് സരിത്തിനെ കൊണ്ടുപോയത് എന്നാണ് ഇപ്പോൾ പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതാണ് നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നതും. എന്തായാലും സരിത്തിനെ അവർ കൊണ്ടുപോയിരിക്കുന്നു, ബലം പ്രയോഗിച്ചാണ് കൊണ്ടുപോയത് എന്ന് മാനേജറും നേരത്തെ സാക്ഷ്യപ്പെടുത്തി. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്, സർക്കിൾ ഇൻസ്പെക്ടറാണ് പറഞ്ഞു എനിക്ക് ഫ്ളാറ്റ് ഏതാണെന്ന് ചോദിച്ചു, അഡ്രസ് EG ആണെന്ന് പറഞ്ഞു, കാണിച്ചു തരാൻ പറ്റുമോ ചോദിച്ചു. ശരി, അത് കാണിച്ചു തരാം, നിങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരല്ലേ പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു. ഞാൻ ഇവിടെ കാണിച്ചു കൊടുത്തു, അപ്പോഴേക്കും അയാളെ പുറത്ത് തന്നെ കിട്ടി, ആ ഡോർ തുറന്നു, അയാളെ ഇങ്ങനെ ഉന്തിയിട്ട് അങ്ങനെ ഒരു കാറിൽ കയറ്റി കൊണ്ടുപോയി, ഒരു ഉന്തി എന്നിട്ട് കയറോ പറഞ്ഞു. അയാളും ഡ്രൈവറും രണ്ടോ മൂന്നുണ്ടായിരുന്നു എനിക്കറിയില്ല, രണ്ടോ മൂന്നാണ്. ഒരു 10:15 നമ്മളോട് ഇപ്പൊ ഈ ഫ്ളാറ്റ് മാനേജർ പ്രേംനാഥ് കൂടി ചേരുന്നുണ്ട്. ഇത് എപ്പോഴായിരുന്നു ഈ സംഭവം? ഇതൊരു 10:30 ഏകദേശം ആ സമയത്ത്, 10:30 10:15 ആരാണ് വന്ന് കൊണ്ടുപോയെന്ന് പറയുന്നത്? ഒരു 6 ഹൈറ്റ് കൂടുതൽ, 6 കൂടുതൽ ഹൈറ്റ് ഉള്ള ഒരാളാണ് കൊണ്ടുപോയത്. 6 കൂടുതൽ ഹൈറ്റ് ഉള്ള ഒരാളും ഒരു ഡ്രൈവറും ഉണ്ടായിരുന്നു. ആ അയാൾ കയറാൻ മടിക്കുന്നുണ്ടായിരുന്നു, ഇയാൾ ബലം പ്രയോഗിച്ച് കയറിടോ പറഞ്ഞിട്ട് തള്ളി അങ്ങനെ കയറ്റിയത്. ഏത് വാഹനത്തിലാ വന്നേ അതറിയില്ല, വ്യക്തതയില്ല. കാറിന്റെ നേരത്തെ ഇങ്ങനെ അന്വേഷണത്തിൽ ആണെന്ന് പറഞ്ഞിരുന്നോ? സരിത്ത് എത്ര കാലത്ത് ഇവിടെയുണ്ട്? ഒരു മാസം. അല്ല, ഇങ്ങനെ പോലീസ് ചിലപ്പോ ഒന്നോ രണ്ടോ മാസത്തിൽ ഒരിക്കൽ വരും. ഞങ്ങളെ റൂം കൊടുക്കാൻ മടിച്ചപ്പോ പോലീസുകാർ മാത്രമേ വരുള്ളൂ, ഒന്നോ രണ്ടോ മാസത്തിൽ മഫ്തിയിലാ വരിക. വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വിട്ടോളൂ, പോലീസുകാരാണ്, ഞങ്ങൾ നിരീക്ഷണത്തിലാണ്, അതുകൊണ്ട് പോലീസുകാർ ചിലപ്പോ വരാൻ സാധ്യതയുണ്ടെന്ന് അത്ര മാത്രമേ പറഞ്ഞിരുന്നത്. അതാണ് ഫ്ളാറ്റ് മാനേജർ പറയുന്നത്.
പോലീസ് ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞെത്തിയ എത്തിയ ആളുകൾക്ക് താനാണ് ഫ്ളാറ്റ് കാണിച്ചു കൊടുത്തത്. അവിടെ നിന്നും അവരെ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു എന്നാണ് ഫ്ളാറ്റ് മാനേജർ പറഞ്ഞത്. ആർ എസ് എസിന്റെ ഭീഷണിക്ക് മുൻപിൽ തല കുനിക്കാതെ നിൽക്കുന്ന കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ നടത്തിയ നാടകം പൊളിഞ്ഞു പാളീസായെന്ന് മുൻമന്ത്രി കെ ടി ജലീൽ. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും മഴവിൽ സഖ്യം വേട്ടയാടാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി. ഒരു തുള്ളി ചോര നുണഞ്ഞ് കണ്ണടയ്ക്കാമെന്ന പൂതി ലോകാവസാനം വരെ നടക്കില്ല. അതിനു വെച്ച വെള്ളം കോലീബിക്കാരും വർഗീയവാദികളും ഇറക്കി വെക്കുന്നതാണ് നല്ലതെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ കെ ടി ജലീൽ പറയും. സ്വപ്നക്കെതിരെ കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ പരാതി നൽകും എന്നാണ് ഇപ്പോൾ കെ ടി ജലീൽ പറയുന്നത്. സ്വപ്നയുടെ വെളിപ്പെടുത്തലിനെതിരെ പരാതി നൽകുമെന്ന് കെ ടി ജലീൽ പറയുന്നു. തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകുക. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഉമേഷ്, എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം എത്തിയിട്ടില്ല. അദ്ദേഹം കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ 10 മിനിറ്റ് എത്തും എന്നുള്ള അറിയിപ്പ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അദ്ദേഹം എത്തിയ ശേഷം മാത്രമായിരിക്കും പരാതിയുടെ ഉള്ളടക്കം സംബന്ധിച്ച ഒരു വ്യക്തത ലഭിക്കുക. എന്തായാലും തന്റെ പേര് ഈ വിഷയത്തിലേക്ക് വലിച്ചിഴച്ചു, അപകീർത്തിപ്പെടുത്താൻ വേണ്ടി വലിച്ചിഴച്ചു എന്നുള്ളതാണ് കെ ടി ജലീലിന്റെ പരാതിയുടെ ഉള്ളടക്കം. അത് വെച്ചിട്ട് തന്നെയായിരിക്കും പരാതി നൽകുക. ദിവ്യ, സ്വപ്നയുടെ വെളിപ്പെടുത്തലിനെതിരെ തന്റെ പേര് അതിലേക്ക് വലിച്ചിഴച്ചു ആവശ്യമില്ലാതെ എന്ന് കാണിച്ച് കെ ടി ജലീൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. അല്പസമയത്തിനകം തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകും. ഇപ്പോൾ കാണുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുഖ്യമന്ത്രിക്കെതിരെ മഹിളാമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധമാണ് തത്സമയമാണ് കാണുന്നത്. Yeah.